ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏറെ സ്നേഹത്തോടെ അല്പസമയം നമുക്ക് ചിലവഴിക്കാം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമോർത്ത് ധ്യാനിച്ചുകൊണ്ട് ആ സ്നേഹം നമ്മെ അവിടുത്തോടു കൂടിയിരിക്കുവാൻ ഈ നിമിഷം ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷങ്ങൾ നമുക്ക് ചിലവഴിക്കാം തിരുവചനങ്ങൾ രണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല മറിച്ച് അവൻ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് അല്പസമയം നമുക്ക് നീട്ടി അതുകൊണ്ട് നൽകപ്പെട്ട ആ സമയം അഹങ്കാരത്തോടെ ജീവിക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഏത് നിമിഷവും അവിടുത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കണമെന്ന ഈശ്വരൻ നമ്മെ ഓർപ്പെടുത്തിയല്ലോ അതിനെ ഓർത്ത് നന്ദി പറയാം പ്രത്യേകിച്ച് പത്രോസ് റോസ് ലിഹായുടെ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് ലിഹായിലൂടെ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടത് അവൻ്റെ മുറിവിനാലാണ് ഈശോ മുറിയപ്പെടാൻ തയ്യാറായപ്പോൾ നമ്മൾ രക്ഷ നേടി ഒരമ്മ വേദന സഹിക്കാൻ തയ്യാറായപ്പോൾ ഒരു കുഞ്ഞ് ഈ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉദയം ചെയ്തു അതുകൊണ്ടാണ് ഈശോ നമ്മെ ഓർപ്പെടുത്തുന്നത് സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും അവൾ ആ ദുഃഖം ഓർക്കുന്നില്ല ഈശോ പറയുന്നു ഈശോയ്ക്ക് ദുഃഖിക്കാതിരിക്കാൻ മക്കൾ എന്ന നിലയിൽ നമ്മൾ ഈശോയെ അവൻ്റെ ഹിതമാറും ജീവിക്കണം ഒരമ്മയ്ക്ക് എപ്പോഴാണ് ദുഃഖമുണ്ടാവുക നൊന്ത് പ്രസവിച്ച മകൻ അല്ലെങ്കിൽ മകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സഹോദരങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അത് അമ്മയ്ക്ക് വീണ്ടും വേദനയ്ക്ക് കാരണമാവും എന്നാൽ ഒരിക്കൽ പോലും അവൾ പ്രസവ വേദന എന്നുള്ള വേദന അത് ഓർക്കില്ല അവൾ ഓർക്കുന്ന വേദന ആ വേദന അനുഭവിച്ച് ജന്മം കൊടുത്ത കുഞ്ഞ് ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോഴാണ് ഈശോ പറയാണ് നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടത് എൻ്റെ മുറിവിനാലാണ് ആ മുറി മുറിവോർത്ത് എനിക്ക് വേദനയില്ല എന്നാൽ എനിക്ക് വേദനയുണ്ടാകുന്ന എപ്പോഴാണ് തൻ്റെ മുറിവിനാൽ സൗഖ്യമാക്കപ്പെട്ട നമ്മൾ ആ വേദന തിരിച്ചറിയാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് നമ്മുടേതായ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ അത് ഈശോയ്ക്ക് സങ്കടത്തിന് വേദന വേദനയ്ക്കാരണമാവും അവൻ കുരിശിലനുഭവിച്ച മുറിവുകൾ മുറിപ്പാടുകൾ എനിക്ക് വേണ്ടി അനുഭവിച്ചത് അതവന് സങ്കടത്തിന് കാരണമാകുന്നില്ല എന്നാൽ അത്രമാത്രം വേദന അനുഭവിച്ച ഈശോയുടെ സ്നേഹം ധിക്കരിച്ച് ഞാനും നിങ്ങളുമൊക്കെ മാറുമ്പോൾ അപ്പൻ്റെ ഹിതം തിരിച്ചറിയാതെ ജീവിക്കുമ്പോൾ അത് ഈശോയ്ക്ക് വേദനയ്ക്ക് കാരണമാണ് ഈ ആരാധനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പന്റെ ഹിതം തിരിച്ചറിയാനുള്ള ബോധ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ഭദ്രിഹായുടെ ലേഖനത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും തെറ്റു ചെയ്തിട്ട് അടിയേൽക്കുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത് നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ അനുഗ്രഹ കാരണമാകും ഇതിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ മിശിക നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അവൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നതിന് നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ അതരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയുമില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു ചിതറിപ്പോയ പോലെ ആയിരുന്നു നിങ്ങൾ എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ പാലകനമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഈശോ നമ്മെ ബോധ്യപ്പെടുത്തുന്നു മക്കളെ നിങ്ങൾ തിന്മ ചെയ്തിട്ട് പാപം ചെയ്തിട്ട് സഹിക്കേണ്ടി വന്നാൽ അതിനർത്ഥമില്ല മറിച്ച് യേശുനാമത്തെ പ്രതി യേശുവിന് വേണ്ടി അന്യായമായി പീഡകൾ സഹിച്ചാൽ അത് വെറുപെറുപ്പ് കൂടാതെ പരാതികൾ കൂടാതെ ആപലാതികൾ കൂടാതെ സ്വീകരിച്ചാൽ അത് അനുകൂരക കാരണമാകും എന്നിട്ട് പത്രോസ്ലിക ഓർമ്മപ്പെടുത്തുകയാണ് ഈശോയുടെ മാതൃക നിങ്ങൾ സ്വീകരിക്കണം അവൻ പാപം ചെയ്തിട്ടില്ല അവൻ നമ്മുടെ പാപങ്ങളാണ് വഹിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായാണ് അവൻ കാൽവരിയിൽ ത് അവൻ്റെ മുറിവിനാലാണ് നമ്മൾ സൗഖ്യമാക്കപ്പെട്ടത് അങ്ങനെയെങ്കിൽ അന്യായമായി എനിക്ക് വേണ്ടി അവൻ പാടുപീടകൾ സഹിച്ചുവെങ്കിൽ ഇനി അന്യായമായി പാടുപീടകൾ സഹിക്കേണ്ടി വരുമ്പോൾ യേശുവിനെ പ്രതി പാടുപീടകൾ സഹിക്കേണ്ടി വരുമ്പോൾ തെറ്റിദ്ധാരണയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ ആനന്ദിക്കണം കാരണം അത് അനുഗ്രഹത്തിൻ്റെ സമയമാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാം ദാനമല്ലേ ഇതൊന്നും എൻ്റെതല്ല ല്ലാമെല്ലാം തന്നതല്ലേ ഇതൊന്നും ഞാൻ നേടിയതല്ല ജീവനും ജീവനിരോധങ്ങളും പ്രാണനും പ്രാണപ്രതാപങ്ങളും നാഥാനന്ദി വ്യമാം ദാനങ്ങളല്ലേ ഇതൊന്നും എൻ്റേതല്ല എല്ലാമെല്ലാം ദാനമല്ലേ ഇതൊന്നും എൻ്റേതല്ല എല്ലാമെല്ലാം തന്നതല്ലേ ഇതൊന്നും ഞാൻ നേടിയതല്ല എപ്പോഴും മനസ്സിൽ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം പത്രോസ്ലിഹായിലൂടെ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് മക്കളെ ഇതൊന്നും നിങ്ങളുടെ കഴിവല്ല ഈ രോഗങ്ങൾ നിങ്ങളെ തൊടുന്നില്ലെങ്കിൽ ഈ കൊറോണ വൈറസ് നിങ്ങൾ നിങ്ങൾക്കൊരു ഭീഷണി ആകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം സമ്പൽ സമൃദ്ധിയിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ കരുണയാണ് ദൈവം നൽകുന്ന കൃപയാണ് കാരണം നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടത് അവൻ്റെ മുറിവിനാലാണ് ആ ഒരു തിരിച്ചറിവിനു വേണ്ടി ഈ സമയം മനസ്സ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകാസുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തി ഒരു വർഷം കൂടെ നമുക്ക് നീക്കി നീട്ടി നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലെ പിതാവായ ദൈവം പുത്രനായ ഈശോയെ നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നിട്ടും ആ പരിഹാരത്തെ ധിക്കരിച്ച് പരിഹാര മനോഭാവം നഷ്ടപ്പെട്ട് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവ് പറയും തിരുസഭയാകുന്ന മുന്തിരിത്തോട്ടത്തിലെ സമൃദ്ധിയുടെ നടുവിൽ അതിവർഷമായി വളർത്തപ്പെടുന്ന ഞാനും നിങ്ങളും മൂന്ന് വർഷമായി ഫലമന്വേഷിച്ചിട്ടും കൊടുക്കാതെ വരുമ്പോൾ പരമ പറയും വെട്ടിക്കളയുക എന്തിനു നിലം പാഴാക്കണം എന്നാൽ പുത്രനായ ഈശോ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് പറയും പാടില്ല പിതാവേ ഒരു വർഷം കൂടെ അവർ ശ്രമിക്കട്ടെ ഒരു വർഷം കൂടെ കുതാശകളിലൂടെ അവരെ വളർത്താം പരിശുദ്ധ കുർബാനയിലൂടെ അനുരഞ്ജന കുതാശകളിലൂടെ പരിശുദ്ധാത്മാവിന് കൃപാപരങ്ങളിലൂടെ അവരെ ഞങ്ങൾ വളർത്താൻ ശ്രമിക്കാം പുത്രനായ ഈശോയുടെ ഹിതം തിരിച്ചറിഞ്ഞ പിതാവായ ദൈവം അതിന് സമ്മതം മൂളുന്നു ഓർക്കാം ഈ തിരുവഴത്താരുടെ മുമ്പിൽ ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുമ്പോൾ ഓർക്കാം പുത്രനായ ഈശോ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിമിഷം എനിക്കും നിങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം സം വഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഈ നിമിഷം ഈ ആരാധനയിൽ സംബന്ധിക്കുക ഈശോയ്ക്ക് നന്ദി പറയാം ഈശോ പറയും എൻ്റെ മുറിവിനാലാണ് നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടത് എൻ്റെ പാടുപീടകളിലൂടെയാണ് നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടത് അതെ മക്കളെ നിങ്ങൾ ഇനിയും പാപത്തോട് ഉള്ള ജീവിതത്തോട് വിട പറയണം പരിശുദ്ധ പരമ ഒരിടവക സമൂഹം എന്ന നിലയിൽ അനുഗ്രഹം അനുഗ്രഹമുത്രയേറെ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ദിവ്യകാരുണ്യ മല പോലെ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുമ്പോൾ ഒരു ശക്തിക്കും നമ്മെ കീഴടക്കാൻ കഴിയില്ല മലപോലെ അവൻ കാവൽ നിൽക്കുന്നു അവൻ്റെ കാവൽ സംരക്ഷണത്തിൻ്റെ കീഴിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഒരു ശക്തിയും നമ്മെ തൊടാൻ അവൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ലീശോ പറഞ്ഞത് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ കൂട്ടുകാരനായ ഇടയൻ കൂടെയുള്ളപ്പോൾ ചെന്നായിക്ക് കൂട്ടിൽ കയറി തൻ്റെ കൂട്ടുകാരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ഈശോ പറഞ്ഞു നല്ല ഇടയനായ ഞാൻ കൂടെ നിന്ന് സംരക്ഷിക്കുമ്പോൾ സംരക്ഷണ കവചം തീർക്കുമ്പോൾ ഒരു ചെന്നായിയും ഒരു ശത്രുവും നമ്മെ തൊടില്ല കഴിഞ്ഞ ഏഴ് മാസത്തെ ജീവിതാനുഭവം നമുക്ക് നൽകുന്ന ബോധ്യമത് തന്നെയാണ് ദിവ്യകാരുണ്യം കൊണ്ട് കോട്ട കെട്ടി ജീവിക്കുന്ന ജീവിതത്തെ ഒരു ശക്തിയും തൊടിൽ ഇതുവരെ തൊട്ടിട്ടില്ല ഈ നിമിഷം നിറമിഴികളോടെ തമ്പുരാന് നമുക്ക് നന്ദി പറയാം ദിവികാരുണ്യം നമ്മുടെ ഭവനങ്ങളിലൂടെ കടന്നുപോയി ഇതാ ഈ ദിനങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യേകമായി നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന പുത്രനായ ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പുത്രനായ ഈശോ എനിക്കും നിങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ പുത്രൻ്റെ പക്കൽ നമുക്കു വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കുകയാണ് അമ്മ ഈ ദിവസങ്ങളിലൂടെ നമ്മുടെ ഭവനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ നമ്മുടെ ഭവനങ്ങളിലെ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിക്കും അത് പരിഹരിക്കാനുള്ള കൃപ ബോധ്യങ്ങൾ ഈശോയിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും അവളെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഒരമ്മ ഒരു ഭവനത്തിലില്ലെങ്കിൽ അത് ആ ഭവനത്തിൻ്റെ വലിയ പോരായ്മ ദൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ കടന്നു പോകുമ്പോൾ മക്കൾ ദൂർത്തരായി പോകാനുള്ള ഒരു അടിസ്ഥാന കാരണം ഒരമ്മയുടെ അസാന്നിധ്യമാണ് ഇതാ പരിശുദ്ധി അമ്മ ഈശോ ഭവനത്തിൻ്റെ കാവലായി നിൽക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ അമ്മ കടന്നു വരുമ്പോൾ അമ്മയ്ക്ക് പുത്രനോട് പറയാൻ പറ്റും മകനെ അവർക്ക് വീഞ്ഞില്ല മകനെ അവർക്കിന്ന കുറവുണ്ട് മകനെ ഇന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് നാം അമ്മയെ ബഹുമാനിക്കുമ്പോൾ അമ്മയെ സ്വാഗതം ചെയ്യുമ്പോൾ അമ്മയെ നമുക്ക് തന്ന പുത്രനെ ഈശോയെയാണ് നമ്മൾ ബഹുമാനിക്കുക അമ്മയെ ബഹുമാനിച്ച് പുത്രൻ്റെ വാക്കിനെ സ്വീകരിച്ച് കാരണം അമ്മയെ നമ്മൾ ഭവനത്തിൽ സ്വീകരിക്കുന്നത് വേറെ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടല്ല മറിച്ച് ഈശോയുടെ വാക്കുകൾ കേട്ട തന്നെയാണ് കുരിശുവിൻ്റെ ചുവട്ടിൽ അമ്മ നിൽക്കുമ്പോൾ യോഹന്നാനെ നമ്മുടെ മാതൃകയായി നമ്മളെപ്പോലെ ഒരുവനായി കണ്ടിട്ട് പുത്രൻ അമ്മയോട് പറഞ്ഞമ്മേ യോഗന്നാനിലൂടെ എല്ലാവരെയും മക്കളായി നീ സ്വീകരിക്കണം ആ മക്കളുടെ ഭവനങ്ങളിലേക്ക് നീ കടന്നു എല്ലണം യോഗനോട് പറഞ്ഞു നീ അമ്മയെ സ്വീകരിക്കണം അമ്മയെ ബഹുമാനിക്കണം അമ്മയെ സ്നേഹിക്കണം അമ്മയെ ഭവനത്തിലേക്ക് കൊണ്ടുപോകണം ഈ നിമിഷം ഈ തിരു സാന്നിധ്യം നമ്മെ നോക്കി പറയുന്ന വാക്യം തന്നെയാണ് എനിക്ക് വേണ്ടിയാണ് എൻ്റെ അമ്മ മധ്യസം വഹിക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ മക്കളെ നേടുവാൻ വേണ്ടി അമ്മ കടന്നു വന്ന ബോധ്യങ്ങൾ നിങ്ങൾക്ക് നൽകും പാപത്തെക്കുറിച്ച് പരിശുദ്ധ പരമാധിപ്യ കാരുണ്യത്തിന് പരമാധിപ്യാരു ആത്മാവിന്നാഴങ്ങളിൽ റിഞ്ഞു നിൻ ദിവ്യസ്നേഹം നീറഞ്ഞ തലോടലായി എന്നോ മേശുവേ മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തോരാനന്ദം എന്തോരാനന്ദം ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്ദിവ്യസ്നേഹം നിറഞ്ഞ തലോടലായി എന്നു മേശുവേ മനസ്സിൻ മെല്ലാം മിന്നോടു പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തോരാനന്ദം എന്തോരാനന്ദം

മറ്റ് ശിഷ്യന്മാർക്ക് ലഭിക്കാത്ത ഭാഗ്യം അനുഗ്രഹം അത് യോഗനാൻ സ്ലിഹായിക്ക് ലഭിച്ചത് ജീവനും ജീവിതവും പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് കൊടുത്തവൻ ഒരു വാക്കിലോ ഒരു നോട്ടത്തിലോ ഈശോയ്ക്ക് ഒരു മുറിവ് പോലും കൊടുക്കാത്തവൻ നിർമ്മലമായ ജീവിതം നയിച്ചവൻ ഈശോയെ വിടാതെ പിന്തുടരുന്നവൻ ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവൻ ആ യോഗ സ്ലിഹായിക്ക് ഈശോ കൊടുത്ത ഭാഗ്യം ഒന്ന് തൻ്റെ മാറ് തൻ്റെ വർഷസിൽ ചാരാനുള്ള ഭാഗ്യം രണ്ട് തൻ്റെ പ്രിയപ്പെട്ട അമ്മ തനേറെ വിലമതിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ യൗവനാശ്രീയായി കൊടുക്കാൻ ഈശോയെ പ്രേരിപ്പിച്ചത് താൻ കൊടുത്ത സമ്പത്ത് അത് അവൻ നഷ്ടപ്പെടുത്തില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് മൂന്ന് വർഷക്കാലം കൂടെ നടന്നപ്പോൾ എല്ലാവരെയും നന്നായിട്ട് അറിയുന്ന ഈശോ ഈശോയ്ക്ക് ഉറപ്പുണ്ട് എൻ്റെ ഏറ്റവും നല്ല സമ്പത്ത് എൻ്റെ അമ്മ ആ അമ്മയെ ഞാൻ യോഗനാന് കൊടുത്താൽ യോഗ അമ്മയെ വേദനിപ്പിക്കില്ല മരണത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അമ്മയെ കൂടെ നിർത്തി അമ്മയ്ക്കു വേണ്ടി ജീവിച്ച് പുത്രന് വേണ്ടി അമ്മയെ ബഹുമാനിച്ച യോഗനാൻ നമുക്കും ആ ഒരു ബോധ്യങ്ങളിലേക്ക് കടന്നു വരാം ഈശോ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ ഈശോ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു തൻ്റെ തിരുസാന്നിധ്യത്തെ ദിവ്യകാരുണ്യത്തെയും പരിശുദ്ധ അമ്മയെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ബോധ്യങ്ങൾ കിട്ടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനം സംരക്ഷിക്കപ്പെടും ദിവ്യകാരുണ്യം മലപോലെ കോട്ട കെട്ടി കാവൽ നിൽക്കും പരിശുദ്ധി അമ്മ ഉള്ള ഭവനത്തെ ഈശോ സംരക്ഷിക്കും ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ ഓരോ ആഗ്രഹങ്ങളും ഈശോയോട് പറയാം ഈ നിമിഷം ോർക്കുക ഒരാരാധന നടക്കുന്ന സമയം സ്വർഗവും ഭൂമിയും ഒന്നു ചേർന്ന് തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുകയാണ് ഈ തിരുവാൾത്താരയിൽ ഈ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും നമ്മുടെ മാലാഹമാരും ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധരായിട്ട് മാറിയവരും അമ്മയും മാറിയോസ്യ പിതാവും നവബ്രാന്തം മാലാഹമാരും ഉണ്ട് എന്ന് തിരിച്ചറിയുക ഈ ആരാധന നടക്കുമ്പോൾ തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഓരോരുത്തരും മുട്ടുമേ നിൽക്കുന്നു ഓരോരുത്തരും തിരുസാന്നിധ്യത്തെ പാടി പുകഴ്ത്തുന്നു ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമ്മൾ ചേർന്നിരിക്കുന്ന കൂട്ടായ്മ അത് വിശുദ്ധരുടെ കൂട്ടായ്മയാണ് കാരണം ഈശോ എവിടെയുണ്ടോ അവിടെ സകല വിശുദ്ധരും പരിവാരങ്ങൾ ഒരുമിച്ച് ചേരും രാജാവ് എവിടെയുണ്ടോ ആ രാജാവിന് ചുറ്റും രാജ്ഞിയും മന്ത്രിമാരും ഒരുമിച്ച് കൂടുന്നത് പോലെ തന്നെ ഈശോ എവിടെയുണ്ടോ ആ ഈശോയ്ക്ക് ചുറ്റും സർവരുമുണ്ട് ആ കൂട്ടത്തിൽ ചേരാൻ ഈ നിമിഷം നമുക്ക് ലഭിച്ച ഈ വലിയ നിമിഷം ഓർ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഉറക്കുക നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായി വിശുദ്ധർ ഈ നിമിഷം നമ്മെ നോക്കുന്നുണ്ട് നമ്മുടെ കാവൽ ദൂതന്മാർ നമ്മെ നോക്കുന്നുണ്ട് അവർ നമ്മോട് ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗങ്ങളുണ്ടോ ഈ തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്തെങ്കിലും നിയോഗങ്ങളുണ്ടോ നമ്മുടെ നിയോഗങ്ങളെ തമ്പുരാൻ കൊടുക്കത്ത് കൊടുക്കാൻ അവരുടെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ രോഗങ്ങൾ നമ്മുടെ അസ്വസ്ഥതകൾ നമ്മുടെ ഭവനങ്ങളില്ലായ്മ നമ്മുടെ ജോലിയില്ലായ്മ എല്ലാ കാര്യങ്ങളും ഈ നിമിഷം അവരെ നമുക്ക് ഏൽപ്പിക്കാം ശാന്തമായി പ്രാർത്ഥിക്കുക മക്കളെ നീട്ടി നൽകപ്പെട്ട ഈ വർഷം അത് കൃപയുടെ വർഷമാകണം കൃപയുടെ വർഷം എല്ലാവരും പറയും രണ്ടായിരത്തി ഇരുപത് ദുഃഖത്തിൻ്റെ വർഷമാണല്ലോ പക്ഷെ ഈശോ നമ്മെ ഓർപ്പെടുത്തുന്നു ഇത് ദുഃഖത്തിൻ്റെ വർഷമല്ല കൃപയുടെ വർഷമാണ് നിങ്ങൾ ദുഃഖത്തിൻ്റെ നാടുകളിലായിരുന്നു എന്നാൽ ഈ നാളുകൾ ആഗ്രഹിക്കുന്നവർക്ക് കൃപ കിട്ടിയ വർഷമാണ് തമ്പുരാനെ ഓർക്കാൻ ലോകത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ തമ്പുരാനെ ഓർക്കാൻ കൂടുതൽ സമയം കിട്ടി കുടുംബത്തിലെ പൊരുത്തക്കേടുകൾ മാറ്റിയെടുക്കാൻ സമയം കിട്ടി ഈശോ തന്ന അനുഗ്രഹങ്ങൾ ഓർക്കാൻ സമയം കിട്ടി കുറച്ച് സമയമെങ്കിലും ഈശോട് കൂടെയിരിക്കാൻ സമയം കിട്ടി ഇത്രകാലം ദൈവം തന്ന അനുഗ്രഹങ്ങൾ നന്ദി പറയാൻ അവസരം കിട്ടി അതെ കൃപയുടെ വർഷം ആ ഒരു ബോധ്യത്തോടുകൂടി കൂടുതൽ കൃപയും കരുണയും ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി മനസ്സു തുറന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യും പരിശുദ്ധ പരമധിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമദിവാരുണ്യത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്

പറയുന്നു ിയ രോഗങ്ങളുടെ മത്തിലൂടെ കടന്നു പോകുമ്പോം ഞങ്ങളിൽ ഏൽപ്പിക്കാതെ സംരക്ഷിക്കുന്നതിനോ നന്ദി പറയുന്നു അനേക വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നതിനോർ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുലും ചുറ്റും

ഇതൊന്നും ഞാൻ നേടിയതല്ല ആഗ്രഹത്തോടെ എല്ലാം എല്ലാം ദാനമല്ലേ ഇതൊന്നും എല്ലാം എല്ലാം തന്നതല്ലേ ഇതൊന്നും ഞാൻ നേടിയതല്ല പരിശുദ്ധ പരമാദിവ്യാരുണ്യത്തിന് പരിശുദ്ധ ശരീരത്താലും വിളയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യതടാക്ഷം തൂകണമേവത്സലസുതരിൽ നിർമ്മലായി ജീവിച്ചിടുവാ ചിന്തത്തിന്യത്തിന് എന്നേരവും ആരാധനയും പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും